പഴയ കടലാസും തുണിയും തെർമോക്കോളും മുക്കാട്ടുകര സ്വദേശി രവീന്ദ്രന്റെ കൈകളിലെത്തിയാൽ അത് കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയുടെയും പടയണിയുടെയും ഒക്കെ രൂപങ്ങളായി മാറും. വാട്ടർ അതോറിറ്റി മുൻ ഉദ്യോഗസ്ഥനായ രവീന്ദ്രൻ പാലിശ്ശേരിയാണ് റിട്ടയർമെന്റിന്റെ വിരസത മാറാൻ അലങ്കാര വസ്തു നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. നാടകരചയിതാവും സംവിധായകനും നടനുമൊക്കെയായി അരങ്ങിൽ നിറഞ്ഞു നിന്ന ഇദ്ദേഹം 2005 ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. കലയെയും കലാരൂപങ്ങളെയും കലാസൃഷ്ടികളെയും ഇഷ്ടപ്പെട്ട രവീന്ദ്രൻ പിന്നീട് കഥകളി, പടയണി തുടങ്ങിയ അലങ്കാര വസ്തു നിർമ്മാണ രംഗത്തേക്ക് തിരിയുകയായിരുന്നു. വെറൈറ്റി വേണം എന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു പരിപാടി തുടങ്ങി നടക്കുന്നത്. ഇതിലിപ്പോൾ പൂർണ്ണമായിട്ട് പേപ്പർ ക്രാഫ്റ്റ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായ രൂപം. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥകളി മാതിരിയുള്ളൊരു കലാരൂപം ചെയ്യുമ്പോൾ പേപ്പർ മാത്രം മതിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ തന്നെയാകുമ്പോൾ കളർഫുൾ ആവണമെന്നില്ല. ഈ അതിന് കുറച്ച് ഗ്ലേസിങ് വേണം. അതിന് ഷെല്ല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തല എന്ന് പറയുമ്പോൾ തല, ശരീരം, കഴുത്ത് ഇങ്ങനെ അത് കുറച്ച് വ്യത്യസ്തത ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് തെർമോക്കോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ കലാരൂപം ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തെർമോക്കോളിൽ ഷെല്ലുകളും വർണ്ണക്കടലാസുകളും ഒട്ടിച്ച് കിരീടം ഉണ്ടാക്കലാണ് കഥകളി രൂപ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. പിന്നീട് വർണ്ണക്കടലാസുകൾ കൊണ്ടും തുണികൾ കൊണ്ടും രൂപവും വേഷവിധാനങ്ങളും ഉണ്ടാക്കുന്നതോടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന കൂറ്റൻ കഥകളി രൂപങ്ങൾ റെഡി. മാലകളും വേഷഭൂഷാദികളും അണിഞ്ഞ് നിറഞ്ഞ പുഞ്ചിരിയോടെ കേരളത്തിൻ്റെ പൈതൃകം വിളിച്ചോതി നിൽക്കുന്ന കഥകളി രൂപങ്ങൾ വീടുകളിലും ക്ലബുകളിലും അലങ്കാരത്തിനായി കൊണ്ടുപോകാറുണ്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു. 3.5 മുതൽ 5.5 വരെ വലിപ്പമുള്ള കഥകളി രൂപങ്ങളും പടയണിയുമാണ് ഇദ്ദേഹം ദിവസങ്ങൾക്കകം തന്നെ കരവിരുതിൽ കമനീയതയോടെ അണിയിച്ചൊരുക്കുന്നത്. കടലാസിലും തുണിയിലും തെർമോക്കോളിലും മറ്റു കലാരൂപങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ രവീന്ദ്രൻ. TC വിനോസ്, തൃശൂർ.